Hello, ellavarkum namaskaram. Appo innathe video la nammal kaanan povunnathu ingane easy aayittu nalla tasty aayittulla chicken tikka undakkan nalladana. Idu ippo njan oven la aanu cheythu kaanikkunnathu. Oven veetil illengilum oru prashnam illa ṭo. Namukku adu nammada dosha chattiyil easy aayittu ide perfection odu koodi thanne undakki edukkam. Ide taste enniyana oru vyathyasam illa. Appo oven illa nu vicharichittu ningal adu undakkadirikkanda. Athrayum taste aanu ee oru chicken tikka. Simple aayittulla basic aayittulla chicken tikka aanu ṭo. Njan ivada kaanikkunnathu chicken tikka masala onnum use cheyyathe. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഇനി ഒട്ടും സമയം ഉപയോഗിക്കാം. നമ്മൾ ചിക്കൻ ടിക്ക എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ഒരു 3 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടോ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട്. ഇങ്ങനെ നമ്മൾ തൈരിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആവും, അതേപോലെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഹാർഡായ പോലെ തോന്നും ചിക്കൻ്റെ ഉൾഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം തൈരിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു അരിപ്പയിൽ കുറച്ചൊന്ന് ഇങ്ങനെ അരി മാറ്റി വയ്ക്കും. അതിലത്തെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അരിപ്പയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ ചെയ്യാം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി അല്ല നോർമൽ മുളക് പൊടിയാണ്. അത് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ തൈരിൽ സോക്ക് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മതിയാവില്ല. അപ്പം അതിന് ആവശ്യമായിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് തൈര്. ഞാനിപ്പോൾ 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കയ്യിൽ വെച്ച് ഞരടിക്കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, നാരങ്ങയുടെ നീര് ഒരു മുറിയല്ല ഒരു ചെറിയ നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ മസാല ചിക്കനിൽ നന്നായിട്ട് പുരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. ഇനിയിത് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം 1.5-2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ നമ്മുടെ ചിക്കൻ ടിക്ക. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കവും അതുപോലെ ഒരു വലിയ ഉള്ളിയും കൂടി ഒന്ന് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ ഒരു ക്യാപ്സിക്കത്തിനും അതുപോലെ ഉള്ളിക്കും. ചിക്കനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ചിക്കനിൽ ആ മസാല ഒന്നും കോട്ട് ചെയ്ത് കിട്ടില്ല. പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാരങ്ങയുടെ നീര് ചേർക്കാം. അതുപോലെ ഉപ്പ് പാകത്തിന് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. എനിക്കിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു രണ്ട് രണ്ടര മണിക്കൂർ മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ സ്ക്യൂർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ബാംബുവിൻ്റെ സ്ക്യൂർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബാംബുവിൻ്റെ സ്ക്യൂർ ആണെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഓവനിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ബാംബുവിൻ്റെ സ്ക്വയറിൽ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും ബാംബുവിൻ്റെ സ്ക്വയർ ആണെങ്കിൽ കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ചിക്കനും അതുപോലെ എന്താ നമ്മുടെ ക്യാപ്സിക്കം, ഉള്ളി, ഇതെല്ലാം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതാ ഒരു സ്ക്വയറിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സ്ക്വയറിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ സ്ക്വയറിലും ചിക്കൻ പീസസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ ടിക്ക ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഓവനിൽ വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, ക്യാമറ ഓണാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഓണല്ലായിരുന്നു. അപ്പം എന്തായാലും എല്ലാവരും ഇന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് 200°C. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രില്ലായിട്ട് വരണം. ഇപ്പം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വീണിട്ട് ഏകദേശം നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുകയാണ്. 30 മിനിറ്റാണ് കേട്ടോ എനിക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ എടുത്ത ടൈം. ഞാൻ OTG-യിലാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ചോറ് അല്ലെങ്കിൽ നാണ് വെറുതെ നമുക്ക് പുതിന ചട്നിയൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിന്ന് റൈസിൻ്റെ കൂടെയാണ് ഈ ഒരു ചിക്കൻ ടിക്ക സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.